നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച് വീണ്ടും അറസ്റ്റ് നടനും എം എൽ എയുമായ മുകേഷ് ആണ് അറസ്റ്റിലായത് ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിലാണ് മുകേഷിനെ വടക്കാഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു ഇന്നലെ രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിലും അറസ്റ്റ് വിവരം പോലീസ് പുറത്തുവിട്ടിരുന്നില്ല നേരത്തെ കേസിൽ മുകേഷ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം ആലുവ സ്വദേശിയായ നടിയെ സിനിമാ ഷൂട്ടിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ ബലാത്സംഗം ചെയ്തതായിരുന്നു പരാതി നടിയുടെ മറ്റൊരു പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ കേസിൽ മരട് പോലീസും മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു മുകേഷ് എംഎൽഎ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവെന്ന് ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ ിയമിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത് ആലുവ സ്വദേശിയായ നടിയാണ് മുകേഷിനെതിരെ പരാതി നൽകിയത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂർ വാഴാനിക്കാവിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിൽ ആലുവ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് ഇന്നലെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷം മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വിട്ടയച്ചു അടുത്തിടെയാണ് സംഭവത്തിൽ യുവതി പരാതി നൽകിയത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് ഈ പരാതി ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നുള്ള പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എത്തി അതിനുശേഷമുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യം മുകേഷിനുണ്ട് അതേസമയം ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച നടൻ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി എന്നും പോലീസ് ആവശ്യപ്പെട്ടതിൽ തന്റെ കൈവശമുള്ള തെളിവുകളും ഫോൺ നമ്പർ വിവരങ്ങളും കൈമാറിയെന്നും സിദ്ദിഖ് സത്യവാങ്മൂലത്തിൽ പറയുന്നു നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് സിദ്ദിഖ് സത്യവാങ്മൂലം സമർപ്പിച്ചത് പഴയ ഫോണുകൾ തന്നെ െന്നും സിദ്ദിഖ് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഐപാഡ് ഉപയോഗിക്കുന്നില്ലെന്നും സിദ്ദിഖ് കോടതി അറിയിച്ചു പോലീസ് തന്നെ നിയമവിരുദ്ധമായി പിന്തുടർന്നു വെന്നും ഇത് സംബന്ധിച്ച് താൻ പരാതി നൽകിയെന്നും സിദ്ദിഖ് സത്യവാങ്മൂലത്തിൽ പറയുന്നു സ്വകാര്യ വാഹനങ്ങളിൽ അജ്ഞാതരായ ചിലർ തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും പിന്തുടർന്നു ഇത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് സിദ്ദിഖ് നൽകിയ പരാതിയിൽ രേഖാമൂലമുള്ള മറുപടിയും അധിക സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പലതും മറന്നുപോയെന്ന ഉത്തരമാണ് പ്രതി നൽകുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൈമാറാൻ തയ്യാറായില്ലെന്നും ചരിത്രം സിദ്ദിഖിനെ നായകനായി വാഴ്ത്തുന്നതിന് മുൻപ് കള്ളത്തരം പുറത്തു കൊണ്ടുവരണമെന്നും സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു അതേസമയം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ദിഖിന്റെ വാദം സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത